നമസ്കാരം, സുരേഷ് ചേത്രമാണ്. ഇപ്പോൾ ഗ്രീൻ ബ്യൂട്ടി ചാനലിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട. നമ്മുടെ നേർക്കാഴ്ചകൾ എന്ന് പറയുന്ന പോലെ സിനിമ ഇൻഡസ്ട്രിയിലെ ആൾക്കാരെ പരിചയപ്പെടുന്ന ഒരു പങ്ക്തി നമുക്കുണ്ട്. നമ്മൾ ഇന്ന് നാസില നസറുദ്ദീൻ കൊട്ടാരക്കര സ്വദേശിയാണ്, ഞങ്ങൾ കൊല്ലക്കാരാണ്. അപ്പോൾ പുതിയ സിനിമകളിലൊക്കെ അഭിനയിച്ച്, സീരിയലിലൊക്കെ നല്ല ഹിറ്റ് സീരിയലിലൊക്കെ അഭിനയിച്ച് നമ്മുടെ മലയാള സിനിമയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമ ഫുള്ള് ഷൂട്ടിംഗ് കഴിഞ്ഞല്ലേ. ഏത് സിനിമയായിരുന്നു? ഡിഎൻഎ എന്നാണ് സിനിമയുടെ പേര്. ആരാണ് ഡയറക്ടർ? ടി എസ് സുരേഷ് ബാബു. ടി എസ് സുരേഷ് ബാബു സാർ, ടി എസ് സുരേഷ് ബാബു സാറിനെ അറിയാം. നമ്മുടെ ശ്രീകുമാരൻ നമ്പി സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന, ഒരു കാലഘട്ടത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഡയറക്ടർ ആയിരുന്ന തമ്പി സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം. സംവിധാനം ചെയ്യുന്ന കോട്ടയം കുഞ്ഞത്തിനടക്കം ഉള്ള സിനിമകൾ, അങ്ങനെ ഒത്തിരി സിനിമകളുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമയിലെ നായികയാണല്ലേ? നായികയല്ല, അതിലൊരു ക്യാരക്ടർ റോളാണ്. ചെയ്യുന്നില്ല അതെ, നാസില പറഞ്ഞെങ്കിൽ നായികയാവണമെന്നില്ല. കാരണം ടി എസ് സുരേഷ് ബാബു സാറിന്റെ സിനിമയുടെ ഒരു വേഷം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ് അല്ലേ? പ്രത്യേകതയുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഓരോരുത്തരെയും ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു സസ്പെൻസ് ത്രില്ലർ. ആക്ഷൻ ഉണ്ടോ? ആക്ഷൻ സസ്പെൻസ് ത്രില്ലർ ആണ്. എന്തായാലും ഇത് കാണുന്ന ഓഡിയൻസിന് ഒരിക്കലും ഒരു നിരാശ ഉണ്ടാവില്ല. അത്രയ്ക്കും ഓരോ സീൻസ് കാണുമ്പോഴും നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട് വരാൻ പറ്റുന്ന ഒരുപാട് എലമെന്റ്സ് ഉള്ള ഒരു മൂവിയാണ്. സുരേഷ് ബാബു സാറിന്റെ ഒരു ടെക്നിക്കലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മൂവിയിലെല്ലാം കാണിക്കുന്നത്. ഒരുപാട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നുണ്ട്. എല്ലാരും ഒന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അതില് നമ്മുടെ മെയിൻ സ്റ്റാർ ചെയ്തിരിക്കുന്നത് അഷ്കർ സൗദാനാണ്. നമ്മുടെ മമ്മൂട്ടിയുടെ സിസ്റ്റർ ഉണ്ട്, പുള്ളിയാണ്. പിന്നെ ഇനിയുണ്ട് ഹന്ന റജി കോഷി, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, അജു വർഗീസ്, സൗബിൻ, അങ്ങനെ ഒരുപാട് താരനിരകളുള്ള സിനിമയാണ്. അപ്പോൾ ടി എസ് സുരേഷ് ബാബുവിന്റെ സിനിമയിൽ വലിയ താരനിരയെന്ന് നമ്മളോട് അത്ഭുതപ്പെടാനല്ല, കാരണം എല്ലാ സിനിമകളും ഏറ്റവും മെഗാസ്റ്റാർ മമ്മൂട്ടി അടക്കം സൂപ്പർ സ്റ്റാറുകൾ അണിചേരുന്ന ഒരു സിനിമയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ നമ്മുടെ നാസിലയുടെ അവതാരത്തെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്, അഭിനയിക്കാൻ പ്രാധാന്യമുള്ള. അതെ, അത് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. സിനിമ നമ്മൾ കാണും, സിനിമ കണ്ടു നമ്മൾ റിവ്യൂ കൊടുക്കും. അതെ, എനിക്ക് കിട്ടിയത് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്. അതെ, ഇനിയിപ്പോ സാറിന്റെ നെക്സ്റ്റ് മൂവിയിലും ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത മൂവിയിലും, അടുത്ത ഐ പി എസ് പറഞ്ഞൊരു മൂവി, അപ്പൊ അതിലും. അപ്പൊ വലിയ ഡയറക്ടർ മൂവി തുടർച്ചയായി വരും എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ടി എസ് സുരേഷ് ബാബു സാറിനെ പോലെ ഒരു മൂവിയിൽ കൂടെ ഒരു എൻട്രി കിട്ടുക എന്ന് പറയുന്നത് തന്നെ. എങ്ങനെയാണ് നമ്മൾ ഈ മേഖലയിൽ എത്തുന്നത്? സ്കൂളില് ഞാൻ അത്യാവശ്യം ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു, എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അതുവഴി ഒന്നുമല്ല, ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് സീരിയലിലാണ് ആദ്യം വന്നത്. ഞാൻ ഫസ്റ്റ് ചെയ്തത് മഴവിൽ മനോരമയില് എന്നും സമ്മതം എന്ന് പറഞ്ഞിട്ടൊരു സീരിയലായിരുന്നു. അത് കഴിഞ്ഞ് അനിയത്തിപ്രാവ് സൂര്യാട്ടിയില്, പിന്നെ ഭാഗ്യലക്ഷ്മി സി കേരളയില്. അങ്ങനെ മൂന്ന് സീരിയൽസ് ആണ് ഞാൻ ടോട്ടല് ചെയ്തത്. പക്ഷേ ഈ സീരിയൽ എന്ന് പറയുന്നത് ഞാൻ ഈ ലൈക്ക് ഈ ടിക്ടോക്ക് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കണ്ടിട്ട് ഓഫർ വന്ന് ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീനിങ്ങിന് പോയി, അങ്ങനെ സെലക്ട്. ആ ഓഡീഷൻ വെറുതെ ഒന്ന് പോയി നോക്കിയതാണ്, വലിയ താല്പര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ട്രിവാൻഡ്രത്ത് ഉള്ളപ്പോ ഓഡീഷൻ നടക്കുന്നു, അപ്പൊ എന്നെ കോൺടാക്ട്, ആ ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാം എന്ന് വിചാരിച്ച് പോയി നോക്കി കിട്ടി. അങ്ങനെ ഓക്കെ. ഫസ്റ്റ് നമ്മുടെ ക്യാമറ ചിലവ് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഞാൻ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ആങ്കറിംഗ് ചെയ്തിട്ടുണ്ട്, ജീവൻ ടിവിയിൽ ഡാൻസ് അതുകൊണ്ട് എനിക്കധികം ക്യാമറ കാണുമ്പോഴുള്ള ഇതില്ല. പിന്നെ നമുക്ക് എല്ലാം വ്യത്യസ്തമായ ഇതാണല്ലോ, സീരിയലിലെ ഷൂട്ട് ചെയ്യുന്നത് വേറെ രീതി, മൂവിയിൽ പോകുമ്പോ അവിടെ വേറെ, ഒരുപാട് വ്യത്യാസമുണ്ട്. അഭിനയത്തിന്റെ വ്യത്യാസമുണ്ട്, അതെ അതെ, നമ്മളെ പെർഫെക്ഷന്റെ വ്യത്യാസമുണ്ട്, കോസ്റ്റ്യൂംസിന്റെ വ്യത്യാസമുണ്ട്. സിനിമയില് നമ്മള് ഇപ്പം ഏത് കോസ്റ്റ്യൂംസ് ആണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വളരെ താഴ്ന്ന രീതിയിലാണ് അഭിനയിക്കുമ്പോൾ ആ രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ആയിരിക്കും. കോളേജ് ഗേൾ എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള കോസ്റ്റ്യൂംസ്. സീരിയലിൽ എങ്ങനെ എല്ലാവർക്കും ഒരേ കോസ്റ്റ്യൂംസും മേക്കപ്പ് ആണെങ്കിലും അതുപോലെ ആക്ടിങ് തമ്മിൽ, ഇപ്പൊ നമ്മള് സീരിയൽ, ഇപ്പൊ സിനിമയിലൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് അഭിനയിക്കുന്നത്, അതേസമയം സീരിയൽ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഓവർ ഡ്രാമറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. സീരിയലിൽ അഭിനയിച്ചുകൊണ്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്. അതെ അതെ. ഈ സിനിമയും സീരിയലായിട്ട് നമ്മളെ സാമ്പത്തികമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട്, അത് ഡിപ്പെൻസ് ആണ് എങ്ങനെയാണ്, എന്താണ് നമ്മുടെ ക്യാരക്ടർ, അതൊക്കെ ഡിപ്പെൻസ് ആണ്. അനിയത്തിപ്രാവ് നല്ല വേഷമാണല്ലോ. അനിയത്തിപ്രാവിലെ നല്ല വേഷമാണ്. സീല് നായികയായിട്ട് സീരിയലിൽ മിന്നായം പോലെ കാണാറുള്ളൂ, നമ്മുടെ അമ്മമാരൊക്കെയാണ് കാണുന്നത്. അഭിനയിക്കുന്ന ആള് സീരിയൽ കാണുന്നില്ല എന്ന് പറയുമ്പോ അത്, പക്ഷേ അതുകൊണ്ടല്ല, തിരക്കായിരിക്കും, കിട്ടുന്നില്ല. നിങ്ങള് അഭിനയിക്കുന്ന സമയത്തിലായിരിക്കും സീരിയൽ, നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം അറിയാലോ എന്താണ് സംഭവിക്കുന്നത്. പിന്നെ നമുക്കത് കാണാൻ ഒരു ഇത് ഇൻട്രസ്റ്റ് ഉണ്ടാവും, കാരണം എല്ലാം കണ്ട് നമ്മള് മോണിറ്ററിൽ ആണേലും പോയി നോക്കും. നമുക്ക് അഭിനയിക്കാൻ നമ്മുടെ സിനിമയിലെ ക്യാമറയിലേക്ക് വരുമ്പോ നമുക്ക് ആ ഒരു സിനിമയിലേക്ക് പോയി ഭയങ്കര സന്തോഷം. അതായത് സിനിമ എന്ന് പറയുമ്പോൾ വേറൊരു, പക്ഷെ അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത്
വീണ്ടും വളരെ റിസ്ക് ആണ്. അപ്പോ നാസില സിനിമയിൽ പിടിച്ചു നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം കൊല്ലംകാരാണ്, കൊട്ടാരക്കരക്കാരാണ്. ഇപ്പൊ കൊട്ടാരക്കരയിൽ നിന്ന് ഒരാള്, കൊട്ടാരക്കര ശ്രീരനായിരുന്ന നാടാണ്, അപ്പൊ നമ്മളും കൊട്ടാരക്കരക്കാരാണ് പുത്തൂര്. അതുപോലെ സിനിമ, അപ്പൊ നമുക്ക് ഈ സിനിമയിലൊക്കെ നല്ല അവസരങ്ങൾ കിട്ടി കിട്ടി പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ആ സന്തോഷം? അതും ടി എസ് സുരേഷ് ബാബു എന്ന് പറയുന്ന വലിയൊരു ഡയറക്ടർ സിനിമയിൽ അഭിനയിക്കും, വളരെ സന്തോഷം. നമുക്കൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും പണ്ട് ഐ വി ശശി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ സിനിമയിൽ അഭിനയിക്കാൻ. എന്താ പറയാ, നമ്മുടെ ഡയറക്ടേഴ്സിലെ ലിവിംഗ് ലെജൻഡ്സ് എന്നാണല്ലോ. അതെ അതെ അതെ. അപ്പൊ അവരുടെ കൂടെ ഒരു വർക്ക്, അതും എൻട്രി തന്നെ അവരുടെ ഒരു മൂവി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. എനിക്കറിയില്ല, വല്ലാത്തൊരു ഭാഗ്യം തന്നെയായിട്ട് ഞാനത്. സുരേഷ് ബാബു സാറ് ഒരു അഞ്ച് തലമുറയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതായത് പ്രേമനസീർ, ജയൻ എന്നുള്ള പറയുന്ന അങ്ങനെയുള്ള സുകുമാരൻ, സോമൻ മാത്രല്ല, സാറിന്റെ ഒരു സെറ്റിലാണെങ്കിലും വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ട് ആണ്. അത്രയും നല്ല വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് സൈലന്റും ആണ്, നമുക്ക് അത്രയും സ്മൂത്ത് ആയിട്ട്. എനിക്ക് അങ്ങനെ ഒരു ദിവസം മാക്സിമം രണ്ട് സീൻസ് എടുക്കത്തുള്ളൂ. ആ രണ്ട് സീൻസ് അത്രയും പെർഫെക്ഷൻ ആയിട്ട് എടുക്കും. അതാണ് സാറിന്റെ ഒരു പ്രത്യേകത. അപ്പൊ എനിക്ക് വർക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയപ്പോ കിട്ടിയതും എല്ലാം. നമുക്ക് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു ഷൂട്ട്. നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാറാണെങ്കിലും എല്ലാരോടും നല്ല സ്നേഹവും നല്ല പെരുമാറ്റവും ഒക്കെയാണ്. സുരേഷ് ബാബു സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് മലയാളത്തിലെ പ്രേമനസീർ അങ്ങനെയുള്ള വളരെ പേരെടുത്ത അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലെ നിത്യഹരിത നായകന്റെ ഒക്കെ സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ അവസരം കിട്ടുമ്പോൾ കക്ഷിക്ക് ആ ഒരു ഗ്രേഡ് ഉണ്ട്. എപ്പോഴും സൈലന്റ് ആയിരിക്കും, എല്ലാവരോടും ഇടപഴകുന്ന രീതി. അത്രയും വളരെ നല്ലൊരു മനുഷ്യനാണ്, സംസാരത്തിലൊക്കെ ആരോടും ഷൗട്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, വളരെ സൈലന്റ് അല്ലേ? ഓ, സൈലന്റ് ആണ്. എന്താ പറയാ, നമുക്കൊരു ഇപ്പൊ തമാശ പറയും, കളിയാക്കും ഒക്കെ ചെയ്യും, പക്ഷെ ആള് ഭയങ്കര സ്നേഹമാണ്. മോളെ മോളെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്, എല്ലാരും ഡിപെൻഡ് ചെയ്യും ഭയങ്കര ഭയങ്കര. അപ്പൊ ഇനിയിപ്പോ സുരേഷ് ബാബു സാറിന്റെ പടം ഇറങ്ങുന്നു, നാസയുടെ അടുത്ത പടം വരുന്നു. ഇനിയിപ്പോ നമ്മളിങ്ങനെ വലിയ വലിയ പടങ്ങളിലേക്ക് പോകണമല്ലോ, അപ്പൊ തമിഴിലേക്കൊക്കെ പോകാനുള്ള. തമിഴിൽ ഒരു മൂവി വന്നിട്ടുണ്ട്, അതിന്റെ ഡിസ്കഷൻ ഒക്കെ നടക്കുകയാണ്. അപ്പോ തമിഴിലൊക്കെ പോണം, തമിഴൊക്കെയാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രി. ഞാൻ ആക്ച്വലി കൊറേ മൂവീസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ചെയ്യുന്നത് നല്ല ടീം, നല്ല വർക്ക്, നല്ല സ്റ്റോറി, നമുക്ക് പ്രാധാന്യമുള്ളത്. ലൈക്ക് എനിക്കിപ്പം ഒരു ഹീറോയിൻ, ത്രൂ ഔട്ട് ഹീറോയിൻ ആയിട്ട് അങ്ങനല്ല ആഗ്രഹം. നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, നല്ല നല്ല ക്യാരക്ടേഴ്സ്. ഇപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ ആ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ നിൽക്കണം, അത്ര എന്റെ ആഗ്രഹം. ഭരതന്റെയും പത്മരാജന്റെയും പുറത്തിലൊക്കെ സുഹാസിനി അവരൊക്കെ അഭിനയിച്ചാണ്. ഒരു ക്യാരക്ടർ ചെയ്താൽ പിന്നീട് പറയുമ്പോ ഇന്ന ആളാണ് ഇന്ന വേഷം ചെയ്ത് പറയാം. അതാണ് ഏറ്റവും നല്ലൊരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. നമുക്ക് കിട്ടുന്ന വേഷം അടിച്ചു പൊളിച്ച് നടക്കും, അല്ലെ? നായകൻ നായിക ആ കമ്മിറ്റ്മെന്റ് ഒരു സമയം വരെ. ഇപ്പം സത്യത്തിന് ഒരു മൂവീസിലും ഹീറോ ഹീറോയിൻ ഓറിയന്റഡ് അല്ല ഇപ്പൊ വരുന്നത്. എല്ലാവർക്കും ഒരു ഈക്വൽ ആയിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള മൂവീസ് ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ ഭംഗിയായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ആളുകളുടെ അനുമോദനം കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു സിനിമയിൽ അഭിനയിച്ചാൽ പറ ഇന്ന ആള് വരുന്നു, ഇന്ന സിനിമയിൽ അഭിനയിച്ച കുട്ടിയാണ്, അല്ലെങ്കിൽ അവാർഡ് കിട്ടുന്ന നല്ലതല്ലേ? ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മോശമാണ്, അഭിനയത്തിനാണ് അവാർഡ്, അല്ലാതെ വെറുതെ അവാർഡ് കിട്ടില്ലല്ലോ. തീർച്ചയായും ഭാവിൽ കിട്ടട്ടെ, കിട്ടട്ടെ. അപ്പോ നമ്മുടെ നാസില നമ്മുടെ കൊട്ടാരക്കരക്കാരിയാണ്, കൊല്ലം ജില്ലക്കാരിയാണ്. കൊട്ടാരക്കര ശ്രീരൻ നായർ നാട്ടുകാരെന്ന് പറയുമ്പോൾ സായികുമാറേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട് കൊട്ടാരക്കരയിൽ. ആർട്ടിസ്റ്റുകളുടെ ഒരു മേഖലയാണ്. അപ്പൊ ഏതായാലും നമുക്ക് നാസിലെ ഒന്ന് ജസ്റ്റ് ഉറപ്പിച്ച് കിട്ടി. ഇനിയും നാസിലെ നല്ല സിനിമയൊക്കെ അഭിനയിച്ച് അവാർഡൊക്കെ മേടിച്ച് അടിപൊളിയായിട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഇന്റർവ്യൂ ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി തരാം. ഇപ്പൊ ഒരു ചെറിയ പരിചയപ്പെടുത്തലാണ്. അപ്പോ ഓക്കെ നാസിയ, നമ്മൾ പറഞ്ഞോളെ. ഓക്കെ, വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഓ, താങ്ക് യു, താങ്ക് യു. ഓക്കെ ഓക്കെ.